വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നുള്ളൊരു ആശയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഒരു ചിന്തയിൽ നിന്നാണ് സീറോ വേസ്റ്റ് സെൻറ്റർ എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങുന്നത്. മാഗസിൻ കവറുകൾ അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പേപ്പർ വേസ്റ്റിനെ എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റാക്കി മാറ്റാം, അത്തരത്തിലുള്ള കുറേ അന്വേഷണങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഹോട്ടലുകൾക്കോ അല്ലെങ്കിൽ ഈ നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ള പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാക്കുക, സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തവും സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എന്താണെന്നുള്ളൊരു അന്വേഷണമാണ് ഈ ഇതിൻ്റെ ഒരു പ്രധാന പ്രക്രിയയായിട്ട് നടന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും അതിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ ഒരു കൂട്ടം സ്ത്രീകളാണ്. അവരുടെ മുൻകൈയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്, അവരുടെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. തണല് അതിനാവശ്യമുള്ള എല്ലാവരും സാങ്കേതിക സാമ്പത്തിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് തണല് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് എന്ന മാലിന്യം ഒഴിവാക്കി നമ്മൾ പേപ്പർ ഉൽപ്പന്നങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണിത്. പേപ്പർ പേനകൾക്ക് ഫയലുകൾക്ക് നോട്ട് പാഡുകൾക്കൊക്കെ ഡിമാൻഡ് ഏറുന്ന ഒരു സമയമാണിത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ തന്നെയാണ് പേപ്പർ നോട്ട് പാഡുകളും പേപ്പർ ഫോൾഡറുകളും പേപ്പർ പേനകളും ഒപ്പം ഒരു തുണിസഞ്ചിയും പേപ്പറിൽ തന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ തന്നെ ഉണ്ടാക്കുന്ന നെക്ടാഗുകൾ അല്ലെങ്കിൽ ബാഡ്ജുകൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു കോൺഫറൻസ് സെറ്റ് ഇപ്പോൾ സീറോ വേസ്റ്റ് സെൻ്റർ നന്നായി ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ്. നമ്മുടെ വീട്ടമ്മമാർ ഇത്തരം ഉൽപ്പന്നങ്ങൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പൊതുവിപണിയിലേക്ക് അവർക്ക് എങ്ങനെ അത് എത്തിക്കാൻ പറ്റും? അപ്പോൾ പൊതുവിപണിയിൽ ഇന്നും പല പല ചലഞ്ചസ് ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രോഡക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിൽ അത് അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് അഫോർഡബിൾ ആകുന്ന കോസ്റ്റിലേക്കാണ് ആ സാധനം എത്തുന്നതെങ്കിൽ തീർച്ചയായും അത് സമൂഹം സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ മാറി വരുന്ന ചിന്തകൾ, പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ജീവിതം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഡക്റ്റുകൾക്ക് വിപണി ഉണ്ടാവും. ഏകദേശം എത്ര സമയമെടുക്കും നമ്മളൊരു പേപ്പർ ഫയൽ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏകദേശം നമുക്ക് എത്ര സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഇപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുന്നതിന് സമയത്തിനെ കുറിച്ച് പറയുന്നതിനേക്കാളും ഒരാളിന് ഒരു 100 ഫോൾഡർ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് സത്യമാണ്. കാര്യം ഇപ്പോൾ ഫോൾഡറിനകത്ത് തന്നെ 2 പോക്കറ്റുകൾ വെക്കേണ്ടി ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ പേപ്പറുകൾ ഫോൾഡറുകളിലേക്കാക്കി ക്രീസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ ഏകദേശം നല്ല സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ 100 ഫോൾഡർ വരെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ തന്നെ ഒരു ഫോൾഡർ 30 രൂപ റേറ്റിൽ വിൽക്കുന്ന ഫോൾഡറുണ്ട്, 40 രൂപ റേറ്റിൽ വിൽക്കുന്ന ഫോൾഡറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു തുണി പേഴ്സാണ്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ് ഓഫ് മേക്കിംഗ് എങ്ങനെയാണ്? വളരെ രസകരമായ ഒരു പ്രോസസ്സാണ്. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും വേസ്റ്റ് അല്ല. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു ടൈലർ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ടൈലർ ഷോപ്പിൽ ചുരിദാർ തയ്ച്ച് ബാക്കി വരുന്ന ഒരു കലംകാരി പീസാണിത്. വെൽത്ത് ഫ്രം വേസ്റ്റ്, അതാണിത് ശരിക്കും. അപ്പോൾ ഈ കലംകാരി പീസ് തുണി നമ്മൾ കളക്ട് ചെയ്യുന്നു, ഒപ്പം ഞങ്ങൾ അതിനകത്തൊരു ജൂട്ടും സിബും റണ്ണറും ഒക്കെ വെച്ച് ഇതിനെ മനോഹരമായ ഒരു പേഴ്സാക്കി മാറ്റുന്നു. ഭാവിയിൽ ഈ ഉൽപ്പന്നം ഒരിക്കലും ഒരു നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു പോയാലും അതൊരിക്കലും ഒരു ബേർഡൻ ആകുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഷോപ്പിംഗ് ബാഗാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? അതായത് ഷോപ്പിംഗ് ഈസി ആക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഷോപ്പിങ്ങിനെ കുറിച്ച് ചിന്തിക്കാതെയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. അപ്പോൾ പോയി ഷോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാധനം വാങ്ങുക എന്ന് പറയുമ്പോഴാണ് അയ്യോ ഷോപ്പിംഗ് ബാഗ് എടുത്തില്ല എന്നുള്ളൊരു ചിന്ത വരിക. അപ്പോൾ ഹാൻഡി ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നു. ഇത് അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് ബാഗാണ്. അതായത് ഒരു ചെറിയ പൗച്ചിനുള്ളിൽ ഒരു ബാഗ് ഒളിപ്പിച്ച് വെച്ച ഒരു മാജിക് ബാഗ്. ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കും, ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് കൈവശം വെക്കാതായി ഇങ്ങനെ വെറുതെ ഇതിനെ ഉള്ളിലേക്ക് തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളിൽ തിരികെ കയറ്റിക്കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഒരു കർച്ചീഫിനോളം വലിപ്പമുള്ള ഒരു സാധനമായിട്ടിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ മെറ്റീരിയൽ വീണ്ടും വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു റീയൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. പിന്നെ പെട്ടെന്ന് കീറിപ്പോവുമൊന്നുമില്ല. അതായത് നമുക്ക് ഇതൊരു അപ്സൈക്ലിംഗ് എന്ന് വേണമെങ്കിലും പറയാം. കാര്യം യൂസ്ഡ് സാരിയിൽ നിന്നാണ് ഈ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇത്തരം വേറെ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്? ഇത്തരം ഉൽപ്പന്നങ്ങൾ വേറെ എന്തൊക്കെയാണ് ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്? അതെ, ടൈലർ ഡിസ്കാർഡിൽ നിന്ന് നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതും അതുപോലെയുള്ള ഒരു രഹസ്യമാണ്. ഇത് കണ്ടാൽ ഒരു പേഴ്സായിട്ട് തോന്നും, പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലെ ഒരു ഷോപ്പിംഗ് ബാഗാണിത്. കുറച്ചധികം സാധനങ്ങൾ, കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ നമുക്ക് സ്റ്റൈലായിട്ട് ഷോപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബാഗാണിത്. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ 3 ഫോൾഡാക്കി പേഴ്സിനുള്ളിൽ വെച്ചേക്കുന്നു. അത് ഷോപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പേഴ്സായിട്ട് നമ്മുടെ കയ്യിൽ വെക്കാം. ഇത് സാധാരണ കോട്ടൺ ക്ലോത്ത്, കോറ ക്ലോത്ത് വാങ്ങി ചെയ്യുന്നു. ഈ പാച്ച് പേഴ്സ് നമ്മൾ പാച്ചായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, എക്സ്ട്രാ തുണി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു ക്യാരി ബാഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം എത്ര രൂപ ചിലവ് വരും? ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 50-60 രൂപ ചിലവ് വരും. നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിയുന്ന ചിരട്ടയിൽ നിന്ന് ഇവിടെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനോഹരമായ കണ്ടെയ്നർ, എങ്ങനെയാണ് നമ്മൾ ഇത്തരം പ്രോഡക്റ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചിരട്ട നമുക്ക് വളരെ അധികം ലഭ്യമാകുന്ന ഒരു സാധനമാണ്. പക്ഷേ അധികം പാഴാക്കി കളയുന്നതും ചിരട്ടയാണ്. അപ്പോൾ ചിരട്ടയിൽ നിന്ന് യൂട്ടിലിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഈ പ്രോഡക്റ്റ് എന്താണിത്? ഇത് പുട്ട് ചിരട്ടയാണ്. ചിരട്ട പുട്ടുണ്ടാക്കാനുള്ള ചിരട്ട ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടും നമുക്ക് ആവിയിൽ പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്തരം ഉൽപ്പന്നങ്ങൾക്കും എങ്ങനെ ഡിമാൻഡ് ഉണ്ടോ വിപണിയിൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള ചിന്ത എല്ലാ ഫീൽഡിലുമുണ്ട്. അത് ഹോട്ടലുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടെ പിന്നെന്താ സോപ്പ് ഡിഷുകൾ, ഹോട്ടലിൽ വെക്കുന്ന സോപ്പ് ഡിഷുകളെല്ലാം ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന സോപ്പ് ഡിഷുകൾ, അതുപോലെ ജ്യൂസ് ഗ്ലാസുകൾ, അവരുടെ സൂപ്പ് ബൗളുകൾ, പിന്നെ ഐസ്ക്രീം കപ്പ് ആൻഡ് സ്പൂൺ, ഇതൊക്കെ ഇങ്ങനെ ചിരട്ടയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ആ ചിരട്ടയിലെ ഉൽപ്പന്നങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന പല സ്റ്റാർ ഹോട്ടലും ഇന്ന് കേരളത്തിലുണ്ട്.